ഹായ്, ഇറ്റ്സ് മീ ആതിര. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ ഇവിടെ നടക്കുന്ന പൊട്ടറ്റോ ഫെസ്റ്റിൻ്റെയാണ് കേട്ടോ. എന്താണ് പൊട്ടറ്റോ ഫെസ്റ്റ് എന്നല്ലേ, ഇതേപോലെ ഇതേ അൽക്കുരുത്ത് സാധനങ്ങളുമായിട്ട് പിള്ളേരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു പരിപാടി, അത്രയേ ഉള്ളൂ. എല്ലാം പിള്ളേരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കുറേ അനിമൽസിനെയൊക്കെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. കുറേ സ്നേക്ക് ഇവിടെ, അങ്ങനെ വനമായിട്ടുള്ള സ്നേക്സ് ഒന്നുമില്ല. അപ്പം ഞാൻ ഫോട്ടോ എടുക്കണ കണ്ടിട്ട് അവൻ ചോദിക്കും, എന്തിനാണോ ഫോട്ടോ എടുക്കണത് ചോദിക്കണ്ടേ എന്നൊക്കെ എന്നുള്ള ഭാവത്തിൽ ഈ ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ട്. തലയൊക്കെ പോയി ഒരു സ്പൈഡർ അവിടെ കിടപ്പുണ്ട്. പിന്നെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള അടുത്ത പരിപാടികൾ ആണ് ഇത്. റെഡ് റിവർ കോളേജ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൾ പോലെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഓരോ കാര്യങ്ങളിൽ ചെയ്യുന്നു. നേഴ്സായിട്ട് ഒരാൾക്ക് ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുന്നു, പിന്നെ ഒരാൾക്ക് ഫ്ലൈയിങ്ങിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി പറപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉള്ള ഓരോരോ പരിപാടി. പിന്നെ കുട്ടികളെ മാത്രം എൻ്റർടൈൻമെൻ്റായ പോരല്ലോ, വലിയ ആൾക്കാരും വേണ്ടോ? അതിന് വേണ്ടി പാട്ടും കച്ചേരിയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു സ്റ്റാളിട്ടുണ്ട്, അവിടെ സമൂസ അങ്ങനത്തെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ കിട്ടും. ഇത് അടിപൊളിയാണ് കേട്ടോ. 3D പ്രിൻറ്റിങ് വച്ചിട്ട് ഉള്ളൊരു ടോയ് മേക്കിംഗ് സ്റ്റാളായിരുന്നു അത്. ഇത് അടിപൊളി കിട്ടുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടോയ്സ്, ഒറിജിനാലിറ്റിയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ടോയ്സ് അറ്റ് എ ടൈം മേക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പിന്നെ ഈ വാളയും മാലയുടെയൊക്കെ സ്റ്റാളുകളുണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ്. അതെ, ഇവിടെ ഈ സമ്മർ ടൈമിൽ ഇതേപോലുള്ള ഫെസ്റ്റുകളെല്ലാം ഉണ്ടാവും, എല്ലാ സിറ്റികളിലും ഉണ്ടാവാറുണ്ട്. അപ്പം സമ്മർ ടൈമിലാണല്ലോ നമുക്ക് എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്. ഇതേപോലുള്ള കുഞ്ഞു ബിസിനസ്സുകൾക്കും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, സെയിൽ നടത്താം, അവരുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കാം. പിന്നെ ഇവിടുത്തെ ഇൻഡിജീനിയസ് അബോറിജിനൽസ് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ്, അതവർക്ക് സെയിൽ ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും കൂടിയായിട്ടുള്ള സ്റ്റാളുകളാണ് കൂടുതൽ. സെയിലും നടക്കുന്നുണ്ട്, കൂടുതലും സെയിലാണ്. കൂടാതെ അവരുടെ ആ കൾച്ചർ കാണിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൂടുതലും ആയിട്ടും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിൻറ്റേജ് കാർ കളക്ഷൻസാണ്. അടിപൊളിയായിരുന്നു, ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. ഫസ്റ്റ് കിടക്കുന്ന ആ ബ്ലൂ കാർ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ പഴയ വിൻറ്റേജ് കാറാണെന്ന് വിചാരിച്ചാലും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് എന്തൊരു ഭംഗിക്കാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് രണ്ടാൾക്കാർക്ക് കിടക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേ പഴയ ആ റെഡ് കാറൊക്കെ കണ്ടോ, അടിപൊളിയായിരുന്നു. നല്ല ഈ അപ്പൂപ്പന്മാരെ പോലെ ആയിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ, ഭയങ്കര ക്രേസി ആയിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ശരിക്കും കാണാനായിട്ട് അടിപൊളിയായിരുന്നു, തിളങ്ങാണ്. അതെങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നത്, നമ്മുടെ കാർ പോലും നമുക്ക് ഇങ്ങനെ പുതിയ കാർ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ആ കണ്ടോ, ആ റെഡ് കാറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ആ പിന്നെ ഈ ഒരു കാറ് സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ട് അവർ, ആ പഴയ ട്രക്ക് പോലത്തെ ഒരു വണ്ടി. പഴയ ട്രക്ക് ഈ രൂപത്തിലായിരിക്കുമായിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഡോഗ് ഷോയാണ് കേട്ടോ. പല ഡോഗ്സും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല, ഞാനത് കാണാനുള്ളൊരു തിരക്കില്ല, വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, വീഡിയോ കാണാൻ വരെ. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ്.